ഹൃദ്ദേശർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയ എന്ന് ബാക്കി. ഇവിടെ ഹൃദ്ദേശ എന്നതിന് ഹൃദയമെന്നും ബുദ്ധിയെന്നും ചില ഗ്രന്ഥങ്ങളിൽ അർത്ഥം കൊടുത്തിരിക്കുന്നതായി കണ്ടു. ഒന്ന് വിശദമാക്കാമോ? ഹൃദ് ശബ്ദം ശാസ്ത്രത്തിൽ വിവിധ തലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഹൃദയം, അതിനിഗൂഢമായ അന്തഃകരണത്തിൻ്റെ സൂക്ഷ്മതലം, ഒരു പടി കൂടി കടന്ന് പ്രത്യേകാത്മാവ്, ഇങ്ങനെ വിവിധങ്ങളായ വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങളിൽ ഹൃദ് ശബ്ദം പ്രയോഗിച്ചിട്ടുണ്ട്. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ തിഷ്ഠതി എന്ന് പറയുമ്പോൾ അവിടെ പ്രത്യേകാത്മാവല്ല, കാരണം പ്രത്യേകാത്മാവ് തന്നെയാണ് അവിടെ ഈശ്വരഭാവത്തിൽ പറയപ്പെട്ടിട്ടുള്ളത്. അപ്പൊ പിന്നെ എന്താവും? അവിടെയാണ് നമ്മുടെ അന്തഃകരണത്തിൻ്റെ അതിസൂക്ഷ്മമായ അതിനിഗൂഢമായ തലത്തെയാണ് അവിടെ ഹൃദ് ശബ്ദം കൊണ്ട് പറയുന്നത്. നമ്മളിലൊക്കെ ഞാൻ എന്നുള്ള വൃത്തി എവിടെ നിന്നാണ് പ്രകാശിക്കുന്നത് ഒന്ന് അന്വേഷിക്കൂ. ഏറ്റവും പ്രഥമമായി അഥവാ സ്ഥൂലമായി നമുക്കെല്ലാം ഈ ശരീരത്തിലാണ് ഞാനെന്നുള്ള ഭാവനയുള്ളത്. കുറച്ചുകൂടി സൂക്ഷ്മതലത്തിലേക്ക് പോകുമ്പോൾ ഇതല്ല ഞാൻ, ഇതെൻ്റെതാണ് എന്നുറച്ചു. അങ്ങനെ പ്രാണങ്ങളുടെ തലത്തിലെത്തി, ഒപ്പം തന്നെ ഇന്ദ്രിയങ്ങളുടെ തലം, മനസ്സിൻ്റെ തലത്തിലെത്തി, ഒപ്പം തന്നെ ജ്ഞാനേന്ദ്രിയങ്ങളുടെ തലം, ബുദ്ധിയുടെ തലത്തിലെത്തി, ഇവിടെയൊക്കെ ഓരോരോ തലത്തെയും അതിക്രമിക്കുന്നത് ഇത് ഞാനല്ല എൻ്റെതാണ്, ഇത് ഞാനല്ല എൻ്റെതാണെന്ന തിരിച്ചറിവോട് കൂടിയാണ്. അങ്ങനെ ഞാൻ എന്നതിനെ തേടി അതിസൂക്ഷ്മ തലത്തിലേക്ക് പോയപ്പോൾ ശരീര പ്രാണ ഇന്ദ്രിയ മനോബുദ്ധികളെക്കാളെല്ലാം സൂക്ഷ്മമായ ഏതോ ഒരു നിഗൂഢ സ്ഥാനത്തുനിന്ന് ഞാൻ എന്ന് പ്രകാശിക്കുന്നത് നമുക്ക് കണ്ടെത്താൻ കഴിയും. ആ അന്തഃകരണത്തിൻ്റെ അതിസൂക്ഷ്മതലമാണ് ഹൃദയ ശബ്ദം കൊണ്ട് ഇവിടെ അർത്ഥമാക്കേണ്ടത്. ഹൃദി ഹ്യേഷ ആത്മാ എന്ന് ഉപനിഷത്ത് പറയുന്നിടത്തും അത് തന്നെയാണ് അർത്ഥം. ശ്രദ്ധിക്കുക. ഇനി ഹൃദ് എന്നുള്ളതിന് ആരെങ്കിലും ഹൃദയം എന്നർത്ഥം പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്ഥൂലമായ മാംസപിണ്ഡമായ ഈ രക്തത്തെ ശരീരമാസകലം പമ്പ് ചെയ്യുന്ന അവയവം എന്നുള്ള അർത്ഥമല്ല, മറിച്ച് അതിനാൽ ലക്ഷീകരിക്കപ്പെടുന്ന സ്ഥാനം എന്നേ അർത്ഥമുള്ളൂ. അല്ലാതെ സ്ഥൂലമായ മാംസമയമായ രക്തത്തെ ശരീരമാസകലം വ്യാപിപ്പിക്കുന്ന അവയവവിശേഷത്തിൽ ആത്മാവ് കുടികൊള്ളുന്നു എന്ന് പറയാൻ പറ്റില്ല. അവിടെ ധാരണാ സൗകര്യത്തിന് വേണ്ടി സ്ഥാനകൽപ്പന ചെയ്തു എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഹൃദയം എന്ന് പറഞ്ഞാലും നേരത്തെ പറഞ്ഞത് തന്നെയാണ് അർത്ഥമാക്കപ്പെടുക. അപ്പോൾ ഹൃദയം ബുദ്ധി എന്നുള്ളതിന് അർത്ഥവ്യത്യാസം ഇല്ല ഈ പ്രകരണത്തിൽ എന്നർത്ഥം. രണ്ടു ശരിയാണ്. എന്നാൽ നമ്മൾ ഹൃദ് ശബ്ദം പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ചില സന്ദർഭങ്ങളിൽ
പ്രത്യേകാത്മാ എന്നുള്ള അർത്ഥത്തിലും ഹൃദ് ശബ്ദം പ്രയോഗിക്കാറുണ്ട്. ഉദാഹരണം, ഉപനിഷത്തിൽ തന്നെ താവദേവ നിരോധവ്യം യാവത് ഹൃദി ഗതം ക്ഷയം എന്നൊരു മന്ത്രമുണ്ട്. അപ്പോൾ ഹൃത്തിൽ മനസ്സ് പൂർണ്ണമായി വിലയിച്ചില്ലാതാകുന്നത് വരെ മനോനിയന്ത്രണം ചെയ്യണം എന്നാണ്. അവിടെ ഹൃത്തിന് എന്താ അർത്ഥം? പ്രത്യേകാത്മാന്നാണ്. അപ്പോൾ ഇത് ഒരേ ശബ്ദം വ്യത്യസ്ത അർത്ഥങ്ങളിൽ ശാസ്ത്രങ്ങളിൽ പ്രയോഗിക്കുമ്പോൾ സന്ദർഭമനുസരിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അതൊരു സാമ്പ്രദായികമായ രീതിയിൽ നമ്മൾ പഠിക്കുമ്പോൾ ആ പ്രശ്നം വരില്ല. നേരെ മറിച്ച് ഇതൊക്കെ പ്രശ്നം വരും എപ്പോഴാന്ന് വെച്ചാൽ പുസ്തകങ്ങൾ മാത്രം സമാശ്രയിക്കുമ്പോഴാണ് പ്രശ്നം വരിക. ഓ